ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു പുതിയൊരു വീഡിയോയുമായിട്ടാണ്. വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂല്യങ്ങൾക്ക് കൈത്തീറ്റയിൽ പെട്ടെന്നൊരു വ്യത്യാസം വരുത്താമോ എന്നുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. മൂല്യങ്ങളുടെ കൈത്തീറ്റയിൽ പെട്ടെന്ന് അങ്ങനെ ഒരു വ്യത്യാസം വരുത്താൻ പാടില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തീറ്റ തന്നെയാണ് മൂല്യങ്ങൾക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ തീറ്റയായിട്ടാണ് എൻ്റെ മുയലിൻ്റെ ദഹന പ്രക്രിയയൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീറ്റ മാറ്റിക്കെടുക്കുമ്പം മുയലുകളുടെ ദഹന പ്രക്രിയ അത് സ്വീകരിച്ചെന്ന് വരില്ല. അപ്പം മുയലുകൾ പെട്ടെന്ന് ഇങ്ങനെ വയറ് കമ്പിക്കലൊക്കെ വന്ന് മുയലുകൾ ചത്തുവാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് ഇപ്പോൾ കൈത്തീറ്റ കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ, മാറ്റി കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ, നമ്മൾ മുയലുകൾക്ക് എന്ന് എപ്പോഴും കൊടുക്കുന്ന കൈത്തീറ്റ ഉണ്ടല്ലോ, അതിങ്ങനെ കൊടുക്കുക. അത് കൊടുത്തൊരു പകുതി ഒരു 50% ആകുമ്പം മുയലുകൾക്ക് കൊടുക്കാനുള്ള പുതിയ കൈത്തീറ്റ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഡ് ചെയ്ത് പുതിയ കൈത്തീറ്റ അങ്ങനെ മാറി കൊടുക്കുക. അല്ലാതെ പെട്ടെന്ന് നമ്മളിങ്ങനെ കൈത്തീറ്റ ഒരിക്കലും മാറി കൊടുക്കരുത്, കാരണം മുയൽ അത് ചത്തുവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ കുറേ പേർ എന്നോട് സപ്ലിമെൻറ്റ്സ് കൊടുക്കണം വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതും കൂടി ഈ വീഡിയോയിലൂടെ പറയുകയാണ്. സപ്ലിമെൻറ്റ്സ് നമുക്ക് കൊടുക്കണം. ലിവർ ടോണിക് എന്ന് പറഞ്ഞ സപ്ലിമെൻറ്റ്സ് ഉണ്ട്, ലിവർ ടോണിക് സപ്ലിമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ടത്. ലിവർ ടോണിക് സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുക്കണം, നിർബന്ധമായിട്ടും കൊടുക്കണം. നമ്മുടെ ഈ മുയലിൻ്റെ ലിവർ സംബന്ധമായൊരു ടോണിക്കാണ് ലിവർ ടോണിക്, ലിവർ സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുത്തിരിക്കേണ്ടത് സപ്ലിമെൻറ്റ്സ് ആണ്. പിന്നെ മുയലുകൾക്ക് നമ്മൾ ഈ കുറേ സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ട്, മുയലുകൾക്ക് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കണേ കൊടുക്കേണ്ട എന്നുള്ള സപ്ലിമെൻറ്റ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ലിവർ ടോണിക് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. പിന്നെ നമുക്ക് ലിവർ ഈ സപ്ലിമെൻറ്റ്സിന് പകരമായിട്ട് നമുക്ക് ഈ ചെറുപയർ മുളപ്പിച്ചത്, കടലത്തുണ്ട്, അങ്ങനെ പയർവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ തീറ്റയിലെ മുയൽ കൊടുക്കുന്ന നമ്മൾ മുയൽ തീറ്റയിൽ ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാവുന്നതാണ് മുയൽ തീറ്റയിൽ. അപ്പം നമ്മൾ സപ്ലിമെൻറ്റ്സിനും ഇതെല്ലാം കൊടുക്കുമ്പോൾ മുയൽ നല്ല ആരോഗ്യമൊക്കെ വെച്ച് മുയൽ നന്നായിട്ട് ആരോഗ്യമൊക്കെ വെച്ച് വന്നോളും, കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വെയിലായി കിട്ടിക്കോളും. നല്ലൊരു ഈ സപ്ലിമെൻറ്റ്സിന് പകരം നമ്മളിങ്ങനെ കടലയും പയറൊക്കെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് കടലത്തൊണ്ടൊക്കെ മുളപ്പിച്ച് ഇങ്ങനെ തീറ്റയുടെ കൂടെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണത് നല്ലതാണ്.